മോഹൻലാലിന്റെ സഹോദരൻ പ്യാരിലാൽ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച അഭിനേതാവും അതിനപ്പുറം ഒരു ഗായകനും ആയിരുന്നുവെന്ന് സംവിധായകൻ അശോക് കുമാർ പറയുകയാണ്. മോഹൻലാലും പ്യാരിലാലും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു കിളിക്കൊഞ്ചൽ. വളരെ നേരത്തെ മരണം അദ്ദേഹത്തെ കൊണ്ടുപോയെങ്കിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും മലയാള സിനിമയ്ക്ക് പകരം വയ്ക്കാനാകാത്തതാണ്. അഭിനയത്തിനൊപ്പം സൗഹൃദത്തിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. മോഹൻലാലിന്റെ അച്ഛൻ വളരെ കർക്കശക്കാരനായ ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അമ്മ വളരെ കൂളായിട്ടുള്ള ആളാണെന്നും മക്കൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന അമ്മയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തങ്ങൾ ഒരുമിച്ച് ആദ്യമായി രജനീകാന്തിനെ കാണാൻ പോയ സംഭവങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. മദ്രാസിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് രജനീകാന്തിനെ താൻ ആദ്യമായി കാണുന്നത്. അന്ന് അദ്ദേഹം ഷൂട്ടിങ്ങിന്റെ വിശ്രമവേളയിൽ തറയിൽ ഒരു പായ് പോലും വിരിക്കാതെ കിടന്നുറങ്ങുന്നതാണ് കണ്ടതെന്നും അദ്ദേഹം പറയുന്നു. 22 വർഷങ്ങൾക്ക് മുൻപാണ് മോഹൻലാലിന്റെ ഏക സഹോദരൻ പ്യാരിലാൽ മരിച്ചത്. ജ്യേഷ്ഠനോട് വളരെ അടുപ്പവും ആത്മബന്ധവുമുള്ള ആളായിരുന്നു മോഹൻലാൽ. രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ നേടിയ വേളയിലും തന്നെ വിട്ടുപിരിഞ്ഞുപോയ അച്ഛനെയും ജ്യേഷ്ഠനെയും ഓർത്തുകൊണ്ടാണ് മോഹൻലാൽ സന്തോഷം പ്രകടിപ്പിച്ചത്. മോഹൻലാൽ സഹോദരനായ പ്യാരിലാലും ചില ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങളിൽ ഒന്നാണ് കിളിക്കൊഞ്ചൽ. വി അശോക് കുമാർ ആയിരുന്നു ആ ചിത്രത്തിന്റെ സംവിധായകൻ. മോഹൻലാലിനെയും പ്യാരിലാലിനെയും മുഖ്യ കഥാപാത്രങ്ങളാക്കിയാണ് അശോക് കുമാർ ഈ ചിത്രം സംവിധാനം ചെയ്തത്. മോഹൻലാലിന്റെയും സഹോദരൻ പ്യാരിലാലുമായുള്ള ബന്ധം എത്രത്തോളം ദൃഢമായിരുന്നുവെന്ന് നടനും മോഹൻലാലിന്റെ സുഹൃത്തുമായ കിരീടം ഉണ്ണി പറയുന്ന കാര്യങ്ങളും ഒരു കാലത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു മോഹൻലാലിന്റെ സഹോദരൻ പ്യാരിലാൽ. പ്യാരിയുടെ വീട്ടിൽ പോകുന്ന സമയത്താണ് ലാലിനെ കണ്ടിട്ടുള്ളത്. അമൂൽ ബേബിയെ പോലെ ആയിരുന്നു, നല്ല വണ്ണമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അമ്മയെ ഒട്ടി നടക്കുന്ന കൊച്ചുകുട്ടിയായിരുന്നു അന്ന് ലാൽ. എല്ലാം വളരെ അത്ഭുതത്തോടെ കാണുന്ന കുട്ടിയായിരുന്നു മോഹൻലാൽ. പ്യാരി പക്ഷേ വളരെ ഫ്രീ ആയിരുന്നു. ഞാൻ നിരന്തരം വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ലാലിനെ അടുത്തറിയുന്നത്. അന്ന് എനിക്ക് തോന്നിയത് പ്യാരിയാണ് എല്ലാം കൊണ്ടും മികച്ചത് എന്നാണ്. പ്യാരി നല്ല അഭിനേതാവ് കൂടിയായിരുന്നു. ഇവർ ഒരുമിച്ച് ആളുകളെ കളിയാക്കും. ചേട്ടനെയും അനിയനെയും പോലെയല്ല, സുഹൃത്തുക്കളെ പോലെയാണ് പ്യാരിലാലും മോഹൻലാലും കഴിഞ്ഞിരുന്നത്. തിരനോട്ടം ആയിരുന്നു ലാലിന്റെ ആദ്യ സിനിമ. അതിൽ ആദ്യത്തെ സീൻ ഒരു സൈക്കിളിൽ നിന്നും വീഴുന്നതായിരുന്നു. ഒട്ടും ഭയമില്ലാതെ മനോഹരമായി അത് മോഹൻലാൽ ചെയ്തു. അന്ന് ഞങ്ങൾ മോഹൻലാലിന്റെ പ്രകടനം കണ്ട് അതിശയിച്ചു. അന്ന് തന്നെ ഞങ്ങൾ പരസ്പരം പറഞ്ഞിരുന്നു ലാലിന്റെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ടെന്ന്. അത് അവൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ പിന്നീട് വന്ന സിനിമകളിലൂടെയും തെളിയിച്ചു. ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ലാലിന് നല്ല കഴിവുണ്ടായിരുന്നു, നല്ല ഒബ്സർവേഷനും ഉണ്ടായിരുന്നു. തിരനോട്ടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. പലവിധ കാരണങ്ങൾ കൊണ്ടാണ് ആ സിനിമ റിലീസ് ചെയ്യാതെ പോയത്. സുരേഷും ഞാനും എല്ലാം കൂടിയാണ് ലാലിന്റെ ഫോട്ടോ അവൻ പോലും അറിയാതെ പ്രിന്റ് എടുത്ത് ഒഡീഷനായി ഉദയിലേക്ക് അയക്കുന്നത്. കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ ഇന്റർവ്യൂവിന് പോയി. ഫാസിൽ, സിബി മലയിൽ എന്നിവരൊക്കെ കണ്ടുവന്ന് മോഹൻലാൽ ഒഡീഷൻ കഴിഞ്ഞു വന്ന് പറഞ്ഞു. മാത്രമല്ല തനിക്ക് അഭിനയിക്കാൻ കിട്ടിയ പാർട്ട് ഞങ്ങളെ അഭിനയിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ലാൽ. പിന്നെ അവന് സെലക്ഷൻ കിട്ടി. ഒരാൾ എത്തിപ്പറ്റിയാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും എത്തിപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അത് പിന്നീട് സംഭവിച്ചു. മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ അനൗൺസ്മെന്റ് വന്ന സമയത്ത് ലാൽ അപകടം പറ്റി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. തിരുവോണ ദിവസമാണ് പത്രത്തിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂവിന്റെ പരസ്യം ആദ്യമായി വന്നത്. ലാലിന് ആ പത്രം വാങ്ങണമെന്ന് വാശിയായിരുന്നു. കയ്യിൽ 2 രൂപ മാത്രമാണുള്ളത്. എനിക്കും ലാലിനും ഭക്ഷണം കഴിക്കണം. അവസാനം അവൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ട, പത്രം വാങ്ങണമെന്ന്. അങ്ങനെ പത്രം വാങ്ങി നോക്കിയപ്പോൾ പൂർണിമ ജയറാമിന്റെയും ശങ്കറിന്റെയും ലാലിന്റെയും മുഖം അടിച്ച് പരസ്യം വന്നിരിക്കുന്നു. അത് കണ്ടപ്പോഴുള്ള ലാലിന്റെ മുഖം കണ്ടാൽ കൊടുമുടി കയറി എന്തോ കിടക്കിയ ആളുടേത് പോലെയായിരുന്നു. ആ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അന്ന് ഞങ്ങൾ ഒന്നും കഴിച്ചില്ല. ആ പരസ്യം കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും വയറ് നിറഞ്ഞു. കിരീടം ഉണ്ണി അന്ന് മോഹൻലാലിനെയും സഹോദരനെയും കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.